ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾ കൂടുതലായി സംസാരിക്കുന്നത് ദ്രാവിഡ ഭാഷകളാണ്. പാകിസ്ഥാനിലും ഒരു ദ്രാവിഡ ഭാഷയുണ്ട്, ബ്രാഹുയി അഥവാ ബ്രഹ്വി. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലാണ് ബ്രാഹുയി ഭാഷ കൂടുതലായി സംസാരിക്കുന്നത്. ഒരു കാലത്ത് ഇറാനിയൻ പീഠഭൂമിയിൽ കൂടുതലും ദ്രാവിഡരായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ബ്രാഹുയി എന്ന ഭാഷ. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും കണ്ടുവരുന്ന ഒരു ദ്രാവിഡ ജനവിഭാഗമാണ് ബ്രാഹുയികൾ. ഇവരെ ബ്രോഹികൾ എന്നും വിളിക്കുന്നു. ഇവർ സംസാരിക്കുന്നത് ബ്രാഹുയി ഭാഷയാണ്, ഒരു ദ്രാവിഡിയൻ ഭാഷയാണ് ബ്രാഹുയി. ഇന്ത്യയിലും ഇറാനിലും ഇവരുടെ വളരെ കുറഞ്ഞ ജനസംഖ്യയുണ്ട്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലാണ് ഇവർ കൂടുതലായി വസിക്കുന്നത്. അതിനാൽ ബലൂചിക്കൊപ്പമാണ് ഇവരുടെ താമസം, അവരുമായി കൂടിക്കലർന്നാണ് ഇവരുടെ വാസവും. അതിനാൽ ബലൂചിയും ബ്രാഹുയും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. ബ്രാഹുയി ഒരു ദ്രാവിഡ ഭാഷയും ബലൂചി ഒരു ഇൻഡോ യൂറോപ്യൻ ഭാഷയുമാണ്. BC 2000 മുമ്പ് ഇറാനിയൻ പീഠഭൂമിയിൽ ദ്രാവിഡനാണ് അധിവസിച്ചിരുന്നത് എന്നൊരു വാദമുണ്ട്. എന്നാൽ ഇൻഡോ ആര്യന്മാർ സിന്ധു നദീതടത്തിലെ ദ്രാവിഡരെ ദക്ഷിണേന്ത്യയിലെ പുറന്തള്ളിയതുപോലെ ഇറാനിയൻ പീഠഭൂമിയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു പുറന്തള്ളൽ ഉണ്ടായിട്ടുണ്ടെന്ന് കരുതപ്പെടുന്നു. എന്നാൽ കിഴക്കൻ ബലൂചിസ്ഥാനിലെ ഒറ്റപ്പെട്ട മല മടക്കുകളിൽ വസിച്ചിരുന്ന ബ്രാഹുയികൾ മാത്രം ഈ അധിനിവേശത്തിന് ഇരയാകാതെ അവിടെ അവശേഷിച്ചു. അങ്ങനെ ഇറാനിയൻ പീഠഭൂമിയിലെ ഏക ദ്രാവിഡ ജനവിഭാഗമായി മാറി ബ്രാഹുയികൾ. പണ്ട് ബ്രാഹുയി ജനതയ്ക്ക് സ്വന്തമായ ഒരു സാമ്രാജ്യം തന്നെ ഉണ്ടായിരുന്നു. 17th നൂറ്റാണ്ട് മുതൽ ബലൂചിസ്ഥാൻ മേഖലയിലെ ബ്രാഹുയികളുടെ ഒരു സാമ്രാജ്യം നിലനിന്നു. എന്നാൽ 18th നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടുകൂടി ബലൂചിസ്ഥാനിൻ്റെ കിഴക്ക് ഭാഗം മുഴുവനായി ഈ സാമ്രാജ്യത്തിന്റെ കീഴിൽ വന്നു. മാത്രവുമല്ല, കറാച്ചി അടക്കമുള്ള പ്രദേശങ്ങൾ ഈ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു. ഇതുകൂടാതെ ബ്രാഹുയികളും പല ബലൂചി ഗോത്രങ്ങളുമായിരുന്നു ഈ സാമ്രാജ്യത്തിന്റെ അധികാരം കൈയാളിയിരുന്നത്. എന്നാൽ 19th നൂറ്റാണ്ടായപ്പോഴേക്കും ഈ സാമ്രാജ്യം അധപതിച്ചു, ബ്രാഹുയി സാമ്രാജ്യം തകർന്നു. 1876 ഒരു സന്ധിയിലൂടെ ബ്രിട്ടീഷുകാർ ഈ പ്രദേശം മുഴുവൻ അവരുടെ സാമ്രാജ്യത്തിന്റെ കീഴിലാക്കി. ബ്രാഹുയി ജനസംഖ്യ നോക്കുകയാണെങ്കിൽ അവർ ഏറ്റവും കൂടുതലുള്ളത് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഇറാനിലുമാണ്. പാകിസ്ഥാനിൽ ഏകദേശം 20 ലക്ഷത്തിലധികം ബ്രാഹുയികളുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ 2.5 ലക്ഷത്തിലധികവും ഇറാനിൽ 16,000ത്തിലധികവും ഇന്ത്യയിൽ ഏകദേശം 400-500 ബ്രാഹുയികൾ മാത്രമേ ഉള്ളൂ. പുരാതന കാലത്ത് ദ്രാവിഡർ ഉത്തരേന്ത്യയിലായിരുന്നു വസിച്ചിരുന്നത് എന്നതിനുള്ള വലിയൊരു തെളിവ് തന്നെയാണ് ബ്രാഹുയി എന്ന ഭാഷ. അറബി ലിപിയാണ് ബ്രാഹുയിക്ക് എഴുതാൻ ഉപയോഗിക്കുന്നത്.